അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഒരു പോസിറ്റീവ് കമൻറ്റ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ സക്സസ് സ്റ്റോറി വീഡിയോ ആരംഭിക്കാം. വീഡിയോ മുഴുവനും കേൾക്കണം. വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായ ഒരുപാട് പേരുടെ കമൻറ്റുകൾ ഈ വീഡിയോയിലുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ കമൻറ്റ് നോക്കാം. ഫെബിന ഷെമീർ എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരിയുടെ കമൻറ്റാണ്. അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. ഈ ചാനലിൽ ഒരുപാട് കമൻറ്റായി പലതവണ വന്ന ഒരാളാണ് ഞാൻ. 4 മാസത്തോളമായി ഇക്ക പറഞ്ഞ ടിപ്സുകൾ മുടക്കം വരാതെ ഫോളോ ചെയ്തിരുന്നു. പല തവണയും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ആണ് എന്ന്. എന്നാൽ പലരുടെയും അനുഭവങ്ങൾ എന്നെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാനും ചാനൽ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഫോളോ ചെയ്തു. മുന്തിരി വെള്ളം, ഗ്രാമ്പു വെള്ളം, യാസീന്, ലെഗപ്പ് വാൾ പൊസിഷന് എന്നിവയൊക്കെയാണ് ഞാൻ ചെയ്ത ടിപ്സുകൾ. അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. ഒരുപാട് കാലത്തെ ദുആക്ക് ഉത്തരം ആണ് ഇത്. തുടർന്നും കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതു കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് എനിക്ക് ഫലം കിട്ടുമെന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. ചാനലിൽ പറയുന്ന ടിപ്സുകൾ ചെയ്താൽ ഗർഭിണിയാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് മരുന്നുകൾ കുടിച്ചു, എന്നിട്ടും ഗർഭിണിയായില്ല. IVF IUA ഒക്കെ ചെയ്തു, എന്നിട്ടും ഗർഭിണിയായില്ല. അങ്ങനെയൊന്നും ആവാത്ത ഗർഭമാണോ? ഇതിൽ പറയുന്ന ഉണക്കമുന്തിരിയും ഗ്രാമ്പു വെള്ളവും കുടിച്ചാവുക എന്ന സംശയം വെച്ച് മാറി നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിൽ പറയുന്നത് ചെയ്യുക എന്നത് ഉൾക്കൊള്ളാൻ പലർക്കും മനസ്സ് വരില്ല. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളെ രണ്ടും കൽപ്പിച്ച് ടിപ്സുകൾ ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടുകയും അങ്ങനെ ആ സക്സസ് സ്റ്റോറികൾ കണ്ട് പിന്നെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയ എത്രയോ പേരുണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ള അധിക പേരും സക്സസ് സ്റ്റോറികൾ കണ്ടാണ് ചാനലിനെ വിശ്വാസത്തിലെടുത്തത് എന്ന് പറയാം. ആദ്യമൊക്കെ ഒന്ന് മടിച്ചു നിന്ന് പിന്നെ ഇത് കുഴപ്പമില്ല, കാര്യമായി വേറെ ചിലവുകളൊന്നുമില്ല, ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന നിലക്ക് കൂടെ കൂടി ഗർഭിണിയായവരും ഏറെയുണ്ട്. ഏതായാലും അൽഹംദുലില്ല, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ചാനൽ മുഖേന അവരുടെ സ്വപ്നം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. 2000-ലേറെ പേർ ഗർഭിണിയായത് നമ്മളിവിടെ വീഡിയോ ആയി വായിച്ചു. വായിക്കാതെയുള്ള കമൻറ്റുകൾ ഒരുപാടുണ്ട്. ഇനിയും അള്ളാഹു ഏറെ പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ നമ്മുടെ ചാനലും ഇതിൽ പറയുന്ന ടിപ്സുകളും ഒരു കാരണമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കമൻറ്റുകൾ കൂടി വായിക്കാം. അബ്ബാസ് അസ്മ എന്ന സഹോദരി എഴുതുന്നു, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല, അൽഹംദുലില്ല, മാഷാല്ലാ. ഞാനും പ്രഗ്നൻ്റാണ്. 4 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. 1 വർഷമായി ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇക്കയുടെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. 3 മാസം ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കൂടെ എന്നാലാകുന്ന എല്ലാ ടിപ്സും ഫോളോ ചെയ്തിരുന്നു. സോലിയായ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം. ഇക്കാക്കും കുടുംബത്തിനും പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സോലിഹായ മക്കളെ നൽകട്ടെ. ആമീൻ. 1100 രൂപ ഇടാൻ അക്കൗണ്ട് നമ്പർ വേണം. അടുത്ത കമൻറ്റ് അൽഹംദുലില്ല, അൽഹംദുലില്ല എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ല, അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായി. ഒരുപാട് ഒരുപാട് സന്തോഷമായി. ഇക്കാനോടും മിത്താനോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എത്ര പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. ഏകദേശം 4-5 മാസമായി ഇക്കയുടെ ടിപ്സ് പറ്റുന്നതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കും ഒരുപാട് ടെൻഷനായിരുന്നു. ബട്ട് ഇക്കയുടെ ഓരോ വീഡിയോസും കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആണ്, ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതൊക്കെയാണ് ഞങ്ങളെ ഓരോ വീഡിയോസും കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇനി ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം നല്ല രീതിയിലാവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ഇക്കയുടെ വീഡിയോസൊക്കെ ഫുൾ കോൺഫിഡൻ്റായി കാണുകയും ഫോളോ ചെയ്യുക. ആരും സങ്കടപ്പെടേണ്ടി വരില്ല. ഇക്ക പറയുന്ന ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഒരു മടിയുമില്ലാതെ ഓരോന്നും ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്താലാകുമോ എന്ന ഡൗട്ട് ഉണ്ടായിട്ട് ചെയ്യരുത്. എനിക്കും എന്തായാലും ആകും എന്ന ഫുൾ ഉറപ്പോടുകൂടി ചെയ്യുക. റിസൾട്ട് ഷുവറാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ് അനിൽ ജോർജ് എന്ന ഐ ഡിയിൽ നിന്നും. ഇക്ക, ഞാനും പ്രഗ്നൻ്റായി. ഇന്നലെ സ്കാൻ ചെയ്തിട്ട് 8 വീക്കായെന്ന് അറിഞ്ഞു. HCG അളവ് കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിരുന്നു. ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇക്കയ്ക്ക് 1000 നന്ദി. അടുത്ത കമൻറ്റ് ചച്ചൂസ് ടീ ടച്ചി എന്ന ഐ ഡിയിൽ നിന്നും. അൽഹംദുലില്ല, ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 13 വയസ്സുള്ള മോനുണ്ട്. ഇക്കാൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ നല്ല നിലയിലാവാൻ ദുആ ചെയ്യണം. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകട്ടെ. ആമീൻ. അടുത്ത കമൻറ്റ് ദൃശ്യ സഫാരി എന്ന ഐ ഡിയിൽ നിന്നും. ബ്രദർ, 5 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റാണ്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. 5 വീക്കായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെപ്പോലെ എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവട്ടെ.
അടുത്ത കമൻ്റ് എഫ് ഐ എന്ന ഐ ഡിയിൽ നിന്നും അൽഹംദുലില്ല, ഞാൻ മിനിയാന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം. മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു നല്ല സോലിഹായ ഹൈറായ സന്താനങ്ങളെ നൽകട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ജഷീർ ഫസീല പുതുവയൽ എന്ന ഐ ഡിയിൽ നിന്നും, മിക്ക ഞാനും ഗർഭിണിയായി, 12 വർഷവും 9 മാസവുമായി കല്യാണം കഴിഞ്ഞിട്ട് സൃഷ്ടാവിനെ സ്തുതിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത കമൻറ്റ് ജസ്ഹൽ ജസബ് എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല എനിക്കും പോസിറ്റീവായി, 11 വർഷത്തിന് ശേഷം ഞാൻ നെച്ചിക്കാട്ട് ബെയ്ത്ത് മുടങ്ങാതെ ചൊല്ലാറുണ്ട്, ഇനിയും നല്ല പോലെ മുന്നോട്ട് പോവാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് കെൻസ കെന്നു എന്ന ഐ ഡിയിൽ നിന്നും, അസ്സലാമു അലൈക്കും, ഈ മാസം ഞാൻ പ്രഗ്നൻ്റായി, 4 മാസത്തോളമായി ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യുന്നു. എനിക്ക് ഒരു 5 വയസ്സുള്ള മോളുണ്ട്. എനിക്ക് മെൻസസ് കറക്റ്റായിരുന്നു, പക്ഷേ പ്രഗ്നൻ്റ് ആവുന്നില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, അൽഹംദുലില്ല. അടുത്ത കമൻറ്റ് കമറുദ്ദീൻ കെ എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല സുമ അൽഹംദുലില്ല, അള്ളാഹു അക്ബർ, മാഷാ അള്ളാഹ്, ഞാനും പ്രഗ്നൻ്റായി. ഈ അടുത്തിക്കാൻ്റെ ചാനലിൽ കണ്ട പുതീന കുക്കുംബർ വെള്ളവും കയഞ്ചി കുരുവും ലെഗപ്പ് വാൾ പൊസിഷനെ, കാലിൽ സോക്സ് ധരിച്ചിരുന്നു, അയമോദക വെള്ളവും കുടിച്ചിരുന്നു, കൂടെ നെച്ചിക്കാട്ട് ബെയ്ത്തും മടവൂരിപ്പാപ്പൻ്റെ പേരിലുള്ള 41 യാസീനും ഇസ്തീഫാറും അധികരിപ്പിച്ചിരുന്നു, റബ്ബിലാ തദർനി എന്ന ദിക്റ് ചൊല്ലിയിരുന്നു, മുടങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു, അങ്ങനെ ഒരുപാട് റബ്ബിനോട് കരഞ്ഞു തേടിയിരുന്നു, കൂടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. 2.5 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ഇക്ക നാട്ടിൽ വന്നിപ്പോൾ 6 മാസമായി. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു, അടുത്ത സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് PCOD ഉണ്ടായിരുന്നു. എല്ലാവരും മിക്ക പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക, PCOD ഉള്ളവർ അതുമായി ബന്ധപ്പെട്ട വീഡിയോ കാണുകയും പറഞ്ഞതുപോലെ ചെയ്യുക, കൗണ്ട് ഉള്ളവർ, ലോ AMH ഉള്ളവർ എന്നിങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള ടിപ്സുകൾ കാണുക, കൂടെ റബ്ബിനോട് 5 നേരവും തേടുക. അടുത്ത കമൻറ്റ് KK റൈഹാനത്ത് എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല ഞാനും ഗർഭിണിയായി, നിങ്ങളെ വീഡിയോ കാണാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്, അൽഹംദുലില്ല. ഞാനും റബ്ബിൻ്റെ അനുഗ്രഹത്തിന് അർഹയായി, 2 മാസമായി അറിഞ്ഞിരുന്നില്ല ഗർഭിണിയായത്. പ്രതീക്ഷിക്കാതെ റബ്ബ് എനിക്ക് അനുഗ്രഹം തന്നു, ദുആ ചെയ്യണം ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ. അടുത്ത കമൻറ്റ് മഹ്സൂന മുജീബ് എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല ഞാനും പ്രഗ്നൻ്റായി, 5 മാസമായി നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലുന്നു, 2 മാസമായി ഗ്രാമ്പു വെള്ളം കുടിക്കുന്നു, കഴിഞ്ഞ 1 മാസം നിർത്താതെ എക്സസൈസ് ചെയ്തു, ലെഗപ്പ് വാൾ പൊസിഷനിൽ കിടന്നു, ജൂലൈ 26-ന് 5 വീക്ക് പ്രഗ്നൻ്റായി, കൂടാതെ അറിയുന്ന ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകളെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. 3 മാസം ടാബ്ലറ്റ് കഴിച്ചിട്ടുമായില്ല, ഇപ്പോൾ 2 മാസമായി ഒരു മരുന്നും ടാബ്ലറ്റുമില്ലാതെ. ആദ്യത്തെ മോനക്ക് 12 വയസ്സായി. അടുത്ത കമൻറ്റ് മിന്നു ഫാത്തിമ എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല അൽഹംദുലില്ല, ഇക്ക ഞാനും പ്രഗ്നൻ്റാണ്, 1 വർഷമായി ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്യുന്നു, ഒരുപാട് അറിവുകൾ ലഭിച്ചു, 1 ലക്ഷം ഇസ്തീഫാർ ചൊല്ലാൻ നേർച്ചയുണ്ട്, 14-നായിരുന്നു ലാസ്റ്റ് പീരിയഡ്, 21 ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്, ഇന്നലെ ഡോക്ടറെ കണ്ടിരുന്നു, അപ്പോൾ തന്നെ സ്കാനിങ് പറഞ്ഞു, ബട്ട് സ്കാനിങ്ങിൽ ചെറുതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും ദുആ ചെയ്യണം, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുആവസ്യത്തോടെ. അടുത്ത കമൻറ്റ് മുബഷിർ മോൻ മുബഷിർ എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല അങ്ങനെ 12 വർഷത്തിൻ്റെ കാത്തിരിപ്പിൽ എനിക്കും പോസിറ്റീവായി, ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരാൻ ഞാൻ എന്നും ദുആ ചെയ്യും. എല്ലാവരും ഇക്കാൻ്റെ ടിപ്സ് ഫോളോ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്കും ഉണ്ടാകും. എൻ്റെ ഇക്കാക്ക് കൗണ്ട് മോട്ടിലിറ്റി കുറവായിരുന്നു, ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്ത് ഗ്രാമ്പു വെള്ളം കുടിച്ചു, പിന്നെ പുലർച്ചെയാണ് ബന്ധപ്പെട്ടത്, ലെഗപ്പ് വാൾ പൊസിഷനിൽ കിടന്നു. ഞാനും മിക്കയും വെറും വയറ്റിൽ പീരീഡായ അന്ന് തൊട്ട് 12 ദിവസം മാത്രമാണ് ഇത് ചെയ്തുള്ളൂ. പലരും ഇക്ക എനിക്ക് പോസിറ്റീവായി എന്ന് കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കുമായി ഇതുപോലെ എന്ന് കമൻ്റ് ഇടാൻ പറ്റിയെങ്കിൽ എന്നൊരുപാട് ആശിച്ചിരുന്നു. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സോലിയത്തായ മക്കളെ കൊടുക്കട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് നസീറ നാസ് എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല അങ്ങനെ ഞാനും പ്രഗ്നൻ്റായി, 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ചാനൽ 6 മാസമായി ഫോളോ ചെയ്തിരുന്നു, ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, എക്സസൈസ് ചെയ്തു, വെയിറ്റ് കുറച്ചു, ഇസ്തീഫാർ ധാരാളം ചൊല്ലിയിരുന്നു, ഇതിൽ പറഞ്ഞ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി, ഇനി അങ്ങോട്ടൊന്നുമില്ലാതെ ഇരിക്കാൻ ദുആ ചെയ്യണം. ഇക്ക AMH 1.6 ആയിരുന്നു, ഡോക്ടർമാർ ചാൻസ് കുറവാണെന്ന് പറഞ്ഞിരുന്നു.
അടുത്ത കമന്റ് റോസ് ലോട്ടസ് എന്ന ഐ ഡിയിൽ നിന്നും അൽഹംദുലില്ല ഞാനും പ്രഗ്നന്റാണ്. 3 വർഷം കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞിട്ട് ഇക്കാന്റെ വീഡിയോ കാണാറുണ്ടായിരുന്നു. ഒപ്പം മെഡിസിൻസും എടുത്തിരുന്നു. PCOS ആയിരുന്നു പ്രോബ്ലം. ഇപ്പോൾ 2 മാസം ആകാറായി. ചെറിയ ബ്ലീഡിംഗ് ഉണ്ട്. ഡോക്ടറെ കാണിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ദുആ ചെയ്യണം. നെച്ചിക്കാട് ബെയ്ത്ത്, മറിയം സൂറത്ത്, സ്വലാത്ത്, ഫാത്തിഹ തുടങ്ങിയവയൊക്കെ ചൊല്ലിയിരുന്നു. ഉണക്കമുന്തിരിയിട്ട വെള്ളം, എക്സസൈസ്, ഞെരിഞ്ഞിൽ വെള്ളം, മെഡിസിൻ വാട്ടർ തുടങ്ങിയ ടിപ്സുകളൊക്കെ കഴിയുന്നത് പോലെ ചെയ്തിരുന്നു. അടുത്ത കമന്റ് സബ്ന എസ് എന്ന ഐ ഡിയിൽ നിന്നും, മിക്ക ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, ഇസ്തിഫാർ ചൊല്ലുന്നുണ്ടായിരുന്നു, മത്തൻ കുരു കഴിച്ചിരുന്നു, പിന്നെ നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. മാഷാല്ലാ, ഞാൻ പ്രഗ്നന്റായി. ഇക്കാനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഡോക്ടർ ഞങ്ങളോട് IVF ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇക്കാന്റെ വീഡിയോസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ച് മാസങ്ങളെ ആയുള്ളൂ ടിപ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടു. ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം. ആരും കുട്ടികളില്ല എന്ന് വിഷമിച്ചിരിക്കരുത്. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അത് മാറാൻ ഇക്കാന്റെ ടിപ്സ് ഫോളോ ചെയ്യുക. ഉറപ്പായും ടിപ്സ് റിസൾട്ട് കിട്ടും. ഞാൻ അതിന് നല്ലൊരു എക്സാമ്പിളാണ്. ഇക്കാക്കും ഫാമിലിക്കും നല്ലത് മാത്രമേ വരൂ. അടുത്ത കമന്റ് ഷബീറ SS എന്ന ഐഡിയിൽ നിന്നും, അൽഹംദുലില്ല മാഷാല്ലാ എനിക്കും പോസിറ്റീവായി. മാരേജ് കഴിഞ്ഞിട്ട് 5 വർഷമാകുന്നു. ഇന്ന് സ്കാനിങ് കഴിഞ്ഞു. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം നോർമലാണ്. ഇക്കാട് ടിപ്സ് ഫോളോ ചെയ്തിരുന്നു. ഗ്രാമ്പു വെള്ളം കുടിച്ചു, നെച്ചിക്കാട് ബെയ്ത്ത്, മറിയം സൂറത്ത് എന്ന് മോതിയിരുന്നു, ഇസ്തിഫാർ, നാരിയത്ത് സ്വലാത്ത് ഇതൊക്കെ സ്ഥിരം പതിവാക്കി. ഞാനും എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇനി അങ്ങോട്ടൊരു കുഴപ്പമില്ലാതിരിക്കാൻ ദുആ ചെയ്യണം. അടുത്ത കമന്റ് ഷഹ്സിന ആർട്ട് എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല 13 വർഷങ്ങൾക്ക് ശേഷം ഞാനും 2ാമത് ഗർഭിണിയായി. 13 വയസ്സുള്ള മോളുണ്ട്. 2ാമതൊരു കുഞ്ഞിന് വേണ്ടി കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയും ഇത്തയുടെയും ചാനലിലുള്ള കുറേ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു. അൽഹംദുലില്ല ഇപ്പോൾ 4 മാസം പ്രഗ്നൻ്റാണ്. 1100 രൂപ നേർച്ചയാക്കിയിരുന്നു. അക്കൗണ്ട് നമ്പർ തരണം. ഇക്കയും ഇത്തയും ദുആ ചെയ്യണം. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറായ സ്വാലിഹായ മക്കളെ നൽകട്ടെ. ആമീൻ. അടുത്ത കമന്റ് ഷിബീസ് ബുക്ക്, അൽഹംദുലില്ല എനിക്ക് ഈ മാസം പോസിറ്റീവായി. ആരോഗ്യവും ദീർഘായുസ്സുമുള്ള കുഞ്ഞിനെ കിട്ടാൻ ദുആ ചെയ്യണം. അടുത്ത കമന്റ് ഷിഫ സ്റ്റോറീസ്, അൽഹംദുലില്ല ഇക്ക ഞാനും ഗർഭിണിയായി. 10 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 8 വയസ്സായ മോളുണ്ട്. ഇക്കാന്റെ ചാനൽ ഫോളോ ചെയ്തിരുന്നു, കൂടെ ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നു. ഇനി കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണേ. അടുത്ത കമന്റ് സ്വീറ്റ് ഫ്രണ്ട് സച്ചു എന്ന ഐ ഡിയിൽ നിന്നും, അൽഹംദുലില്ല 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനും പ്രഗ്നന്റായി. നിലനിർത്തിത്തരാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണേ. മാഷാല്ലാ, അൽഹംദുലില്ല, ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ചാനലിലെ ടിപ്സുകൾ വീഡിയോകൾ നോക്കി തന്നെ മനസ്സിലാക്കി തന്നെ ഫോളോ ചെയ്യുക. പുതിയ ആളുകൾ പഴയ വീഡിയോകൾ കൂടി കാണാൻ ശ്രദ്ധിക്കണം. അള്ളാഹു മക്കളില്ലാതെ വിഷമം പറയുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.